ആദ്യമായിട്ട് സംവിധാനം ചെയ്ത എബി എന്ന ചിത്രമാണല്ലേ, എങ്ങനെയാണ് ആ ഒരു രംഗത്തോട്ട് വന്നത്? എബി സംവിധാനം അറിഞ്ഞറിയാവുന്ന പോലെ എല്ലാ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നവാഗത സംവിധായകരെ പോലെ ഞാനും മമ്മൂട്ടിയും മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും എല്ലാവരുടെയും അടുത്ത് കഥ പറഞ്ഞു നടന്നു. എനിക്ക് ഡേറ്റ് കിട്ടിയത് വിനീത് ശ്രീനിവാസൻ്റെതാണ്. അത് സന്തോഷിച്ചിക്കാനും എന്ന മലയാളത്തിലെ ഏറ്റവും നല്ല യുവ സാഹിത്യകാരന്മാരെ ഏറ്റവും എടുക്കാനായിട്ടുള്ള ആളുടെ നല്ലൊരു സബ്ജക്റ്റ് വന്നു. അതുപോലെ ആ വിനീതിൻ്റെ സിനിമ, പിന്നെ ആ സിനിമയ്ക്ക് വിനീതിനും അത്തരത്തിലുള്ള മോട്ടിവേഷണൽ സബ്ജക്റ്റ് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഒത്തുവന്നൊരു പ്രോജക്റ്റാണത്. പിന്നെ മോട്ടിവേഷണൽ ആയിട്ടൊരു കഥ പറയാൻ പറ്റുക, വിനീത് എന്ന് പറയുന്ന നടനിലെ ഒരു സംഗതികൾ അങ്ങനെയെല്ലാം ആലോചിച്ചിട്ടുണ്ടായിട്ടുള്ള സിനിമയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര സിനിമ ഡയറക്ട് ചെയ്തു? ഒരു ഫിലിം ഞാൻ സംവിധാനം ചെയ്തു. ഞാൻ ശരിക്കും ഒരു പരസ്യ കമ്പനിയാണ് നടത്തുന്നത്. സാറിൻ്റെ അടുത്ത് പോകുന്നതിന് ശേഷം ഞാനൊരു അഡ്വർടൈസ്മെന്റ് പ്രൊഡക്ഷൻ ഹൗസുകൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ പരസ്യങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സിനിമയെ ചെയ്തുള്ളൂ. സംഗീത ആദ്യമായിട്ട് പാടിയ സിനിമയാണ് ഛോട്ടാ മുംബൈയിലാണ്. ഛോട്ടാ മുംബൈ, അതെ. രാഹുൽ രാജ്, രാഹുൽ ഏട്ടനാണ് സിനിമയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക്. ഏത് പാട്ടാണത്? പൂനില മഴ നനയും എന്നുള്ള പാട്ട്. പൂനില മഴ നനയും ആതിരാ കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴി എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ അല്ലേ, അത് രണ്ടുപേരും കൂടി ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. ആയിരം ഉന്മാദ രാത്രികൾ തൻ ഗന്ധം ആത്മതലത്തിൽ തുളുമ്പി ആത്മതലത്തിൽ തുളുമ്പി ആ നിമിഷത്തിൻ്റെ നിവൃത്തി ഞാനൊരാവണി തിന്നലായി മാറി. സംഗീതം പാടിക്കൊണ്ടിരുന്നപ്പോ ടെൻഷൻ മുഴുവൻ ശ്രീകാന്തിന്റെ മുഖത്തായിരുന്നു. അതെപ്പോഴും അതെ. ടെൻഷൻ മാത്രമല്ല, ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി. കാരണം അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ അറിയാം സംഗീതത്തോട് വളരെ കമ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പരിചയപ്പെടുമ്പോൾ. തീർച്ചയായിട്ടും.